നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിലുള്ള മറ്റ് ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് കേവലം മാധ്യമങ്ങളുടെ പ്രശ്നമല്ല, അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ട്, മാധ്യമങ്ങളുടെ പ്രശ്നമായിരുന്നുവെങ്കിൽ ശ്രീ ഹസ്കർ പറയുന്നത് പോലെയുള്ള പ്രതികരണമായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങനെയല്ല ഉണ്ടായത്. അവരാരും തന്നെ മാധ്യമങ്ങളെ അല്ല കുറ്റം പറഞ്ഞത്, അവരെല്ലാവരും തന്നെ കുറ്റം പറഞ്ഞത് പാലാ ബിഷപ്പിനെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കേസ് പോലും ചാർജ് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇത് കേവലം ഈ രീതിയിൽ ഒരു മിസ്ഡയറക്ഷൻ കൊടുക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. രണ്ട്, അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് ഇല്ല, പകരം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലയളവിൽ കേരളത്തിലുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നോ അത് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അതിലുണ്ട് എന്നോ ഉള്ളതിനുള്ള തെളിവ് എന്താണ്? ഇപ്പോ നാർക്കോട്ടിക് നമ്മുടെ അദ്ദേഹം NCRB കണക്ക് പറഞ്ഞു. NCRB മതം തിരിച്ചിട്ട് ഇപ്പോ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് ഇവിടെ 3000 കേസുണ്ട്. ആ 3000 കേസിൽ 900 പേര് ഇന്ന മതത്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ അത് എന്തിന്റെ പേരിലാണ് നമ്മൾ പറയുന്നത് ഇത് ഒരു തരത്തിലും ഇത് നാർക്കോട്ടിക് ജിഹാദ് അല്ല എന്ന് ആ കണക്ക് അപര്യാപ്തമാണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് NCRB കണക്ക് മാത്രമല്ല, നമുക്കിവിടെ NDPS എന്നുള്ള ഒരു നിയമമുണ്ട്. അദ്ദേഹത്തിന് അറിയാം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ആക്ട് ആണ്. ആ ആക്ടിൻ പ്രകാരം എത്ര കേസുകളാണ് കേരളത്തിൽ ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കേസുകളുടെ എണ്ണം ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ വാർത്തയിൽ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാകും, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എറണാകുളത്ത് നിന്നാണ്. കേരളത്തിൽ എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന കേസുകൾ അതിന് തൊട്ടു മുമ്പുള്ള 5 വർഷത്തേതിൽ ഉണ്ടായതിന്റെ 5 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് നാർക്കോട്ടിക്സ് ഇവിടെ വ്യാപകമാണ് എന്നുള്ളത് ഉറപ്പാണ്. അത് പല മേഖലകളിലും നമുക്ക് തന്നെ അറിയാമല്ലോ, അത് സിനിമാ മേഖലകളിൽ ഉള്ള ആൾക്കാരുണ്ട്, അത് നമ്മുടെ ബോളിവുഡിലാണെങ്കിലും മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ തന്നെയുണ്ട്, കേരളത്തിലുള്ള ഇൻഡസ്ട്രിയിലുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും ഇതിന്റെ ഉപയോഗം വളരെ വ്യാപകമാണ് എന്ന് പല നടന്മാരും നിർമ്മാതാക്കളും വരെ പറഞ്ഞ സാഹചര്യമുണ്ടായി. രാഷ്ട്രീയ നേതാക്കളും അവരുമായി സ്വാധീനമുള്ള ആൾക്കാർ, രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ തുടങ്ങിയവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പെടുന്നതും അതിന്റെ ഫൈനാൻസിയേഴ്സ് ആകുന്നതും ഒക്കെ ശ്രീ ഹസ്കറിന് ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പൊ ഇത് എത്രത്തോളം വ്യാപകമായിട്ട് എത്രത്തോളം ഡീപ് റൂട്ടഡ് ആയിട്ട് ഇങ്ങനെ ഒരു റിയാലിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ഇല്ലാതെ ആവുകയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി നമുക്ക് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുമ്പോൾ ഈ നാർക്കോട്ടിക്സിനെയും ജിഹാദിനെയും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെ ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ശ്രീ ഹസ്കർ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ലവ് ജിഹാദ് എന്നുള്ള ഒരു കാര്യം പോലും പാലാ ബിഷപ്പ് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആദ്യം പറയുന്നത് പാലാ ബിഷപ്പ് അല്ല, അത് ആദ്യം ഒരുപക്ഷെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് 2009 കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് KT ശങ്കരൻ അദ്ദേഹമാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പോലുമുണ്ട്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ഇവിടെ പ്രേരണയോടുകൂടി, അതായത് വഞ്ചനാപരമായിട്ടോ നിർബന്ധത്തോടോ കൂടി ആരെയെങ്കിലും പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് അനുവദനീയമല്ല എന്ന് KT ശങ്കരൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇവിടെ പിന്നീട് നമുക്കറിയാമല്ലോ ശ്രീ ജേക്കബ് പൊന്നൂസ് ഒക്കെ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു, പല രീതികളിലുള്ള വാദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. അതിന്റെ തൊട്ടടുത്ത വർഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത് കേരളത്തിൽ അടുത്ത 20 വർഷത്തിനകം അന്നത്തെ കണക്കനുസരിച്ച് 2030 ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാക്കാനുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ നടക്കുന്നു, അതിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള മറ്റ് പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഇന്റലിജൻസ് എത്രത്തോളമാണ് എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ അതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. ഇനി അടുത്തത് കൺവേർഷനാണ്. നമുക്ക് ഈ റിലിജിയസ് കൺവേർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ആദ്യം പറയുന്നതും പാലാ ബിഷപ്പല്ല, KCBCയുടെ തന്നെ കണക്ക് അല്ലെങ്കിൽ അവർ പലതവണ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക കാലയളവിൽ 4000 ആൾക്കാരെ കൺവേർട്ട് ചെയ്തു തുടങ്ങിയ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അന്ന് ജസ്റ്റിസ് KT ശങ്കരൻ പോലും പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു 3000-4000 ആൾക്കാരുടെ കൺവേർഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് അലാമിംഗ് ആണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വിധി പ്രസ്താവം തന്നെ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളമാണ് ഒരു നിശ്ചിത കാലയളവിൽ മതപരിവർത്തനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ കണക്ക്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു പീരീഡിൽ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 2, ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 89,
മറ്റേ ഏതാണ്ട് 2000 or 2500 മുകളിലാണ് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ കെ സി ബി സിയുടെ കണക്കനുസരിച്ച് 4000-ലധികം പെൺകുട്ടികളെ തന്നെ ഇങ്ങനെ പല രീതികളിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നതിന് ആ പേരിട്ടാലും ഇട്ടില്ലെങ്കിലും അതൊരു വാസ്തവമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ജാഗ്രത കുറവ് ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇടപ്പള്ളിയുടെ കവിതയെ ശ്രീ ഹസ്കറിന് ഇപ്പോ കൂട്ടുപിടിക്കേണ്ടി വരുമായിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, ഈ ചർച്ചയിൽ വന്നിട്ട് ശ്രീ ഹസ്കറിന് ഇവിടെ ജിഹാദ് എന്താണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ജിഹാദിന്റെ ഇന്നത്തെ തലത്തിലുള്ള അർത്ഥമല്ല ആ പദത്തിനുള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പോയിന്റിലേക്ക് അദ്ദേഹം ഇൻഡയറക്ട്ലി എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും അത് തന്നെയാണ്. നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, ഒന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം, ഇത് ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പാരലലുകളെ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. നോക്കൂ, ഈ ഡിഫൻസിങ് ദി ഇൻഡിഫെൻസിബിൾ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഞാൻ ന്യായീകരിക്കുന്നത് എന്തിനെയാണോ അത് ഒരു കാരണവശാലും ന്യായീകരിക്കപ്പെടാൻ കഴിയാത്തതാണ് എന്ന് തോന്നുമ്പോൾ ഈ പ്രഗ്യാ സിംഗ് താക്കൂറിലേക്കൊക്കെ പോകും. കാരണം പാരലലുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കോമൺ ആണല്ലോ എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിനാണ് ഈ വിഷയത്തിൽ കോൺഗ്രസും CPM മറ്റുള്ളവരും ബേജാറാകുന്നത്? ഈ ബിഷപ്പ് പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾ എല്ലാവരും ഇവിടെ ലവ് ജിഹാദോ നർക്കോട്ടിക് ജിഹാദോ ചെയ്യുന്നുണ്ട് എന്നോ ഇസ്ലാം മതം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ പക്ഷത്തിൽ മുൻപിൽ ഞാനും ഉണ്ടാകും. അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറിവിലുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്തുകയോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ ചെയ്യുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിനടുത്തേക്ക് പോലീസിനെ അയക്കുക, അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുക, അദ്ദേഹത്തിന്റെ ആരോപണം ശരിയാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കുക. ഒരു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് ഷൂട്ട് ദ മെസ്സഞ്ചർ എന്ന്. അതായത് ഒരു സന്ദേശവാഹകനായിട്ടുള്ള ആളിനെ നിങ്ങൾ നിറയൊഴിച്ച് അയാളെ അപായപ്പെടുത്തരുത്. ഇവിടെ പാലാ ബിഷപ്പ് നമ്മളോട് പറയുന്നത് ഒരു സന്ദേശമാണ്. ആ സന്ദേശം എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്, അല്ലാതെ ഇവിടെ ജിഹാദ് എന്നുള്ള പദം എന്താണ് എങ്ങനെയാണ്. നോക്കൂ, ഇവിടെ ശ്രീ സന്ദീപ് തന്നെ പറഞ്ഞു അൽ അറേബ്യ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് 2019 ഉപയോഗിച്ചിരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുന്ന ദിവസം ഏതാണെന്ന് നോക്കൂ, September 11. 20 വർഷങ്ങൾക്ക് മുൻപ് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടപ്പോ അതിനുശേഷം അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ജിഹാദിന് അവർ പണം കണ്ടെത്തുന്നത് ഡ്രഗ് ട്രേഡിലൂടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് അന്നേ കാലത്ത് തന്നെ പറഞ്ഞതാണ്, 20 കൊല്ലം മുമ്പ് ഇന്നത്തെ തീയതിയിൽ പറഞ്ഞതാണ്. വളരെ വലിയ തിങ്ക് ടാങ്കുകളായിട്ടുള്ള അമേരിക്കൻ ഗവൺമെന്റിന്റെ പോളിസികളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള തിങ്ക് ടാങ്കുകളായിട്ടുള്ള ബ്രൂക്കിങ്സ് 2010 ബ്രൂക്കിങ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാഷണൽ ബ്യൂറോ ഓഫ് ഏഷ്യൻ റിസർച്ച് ഉണ്ട്, ഇവർ 2009 പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ കൃത്യമായിട്ട് നാർക്കോ ജിഹാദ് എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, 10 വർഷങ്ങൾക്ക് മുൻപെങ്കിലും നാർക്കോ ജിഹാദ് എന്ന ഒരു പദം ഉപയോഗിക്കുകയും അത് വലിയ തിങ്ക് ടാങ്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. നേരത്തെ ശ്രീ PC പറഞ്ഞതുപോലെ പഞ്ചാബിൽ വെച്ച് പണ്ട് 5 or 6 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ വെച്ച് ഒരു ഡ്രഗ് ഹാൻഡിലറെ പിടിച്ചിരുന്ന സമയത്ത് അയാൾ പറഞ്ഞിരുന്നത് തന്നെയാണ് ഇപ്പോ ഫിറോസ്പൂരിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചിരിക്കുന്ന ആളും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്തിനാണ് വിമുഖത കാണിക്കുന്നത്? പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രഗ്യാ സിംഗ് താക്കൂറുമായി ബന്ധപ്പെട്ട് മാലേഗാവ് സ്ഫോടന കേസിൽ അവർക്കെതിരെ അന്വേഷണം ഉണ്ട് എങ്കിൽ ആ കാര്യത്തിൽ ശ്രീ ഹസ്കർ കാണിക്കുന്ന അതേ സത്യസന്ധത ഇത്രത്തോളം കേസുകൾ ഇവിടെ ഉണ്ടായിട്ടും അത് പറയുന്നതിന് പകരം പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നമുണ്ടായി എന്ന രീതിയിലേക്ക് അതിനെ ആവർത്തിക്കുമ്പോൾ അതിൽ കാണുന്നത് എന്താണ്? നാർക്കോ ടെററിസം എന്നോ നാർക്കോ ജിഹാദ് എന്നോ ഡ്രഗ് ജിഹാദ് എന്നോ നിങ്ങൾ വിളിക്കുന്നത് ആത്യന്തികമായിട്ട് ഒരേ ഒരു കാര്യമാണ്, അത് ഇന്നാട്ടിലുള്ള ചെറുപ്പക്കാരെ അവരുടെ മേധയെ അവരുടെ ചിന്താശക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കറുപ്പ് ഉപയോഗിക്കാനാണ്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിരിക്കുന്നതല്ല, 10 ആണ്ടുകൾക്ക് മുമ്പ് അങ്ങനെയാണ്. അവർക്ക് ഹറാമാണല്ലോ ഇത്, മദ്യമോ മയക്കുമരുന്നോ അവർക്ക് ഹറാമാണ്. എങ്കിൽ എന്തിനാണ് അവിടെ ഒപ്പിയം കൃഷി നടക്കുന്നത്? എന്തിനാണ് ടോപ്പി കൃഷി നടക്കുന്നത്? എന്തിനാണ് ഇത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തിനാണ്? അവർക്ക് കൺസ്യൂം ചെയ്യാനല്ല, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. അത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വഴി വരുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോകുന്നുണ്ട്. അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ മെസ്സഞ്ചറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക.